മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തന പഠനത്തിൻ്റെ ഏറ്റവും ഒടുവിലെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 390-ാം എപ്പിസോഡിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി നമ്മൾ ഈ പഠനം നടത്തുകയായിരുന്നു. സങ്കീർത്തന ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ 150-ാം സങ്കീർത്തനത്തിൽ, സ്തുതിപ്പിൻ്റെ അതിസുന്ദരമായ സങ്കീർത്തനത്തിൽ എത്തിയിരിക്കുകയാണ്. സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ഒടുവിലെ സങ്കീർത്തനം, ദൈവസ്തവ മകുടം, ദൈവസ്തുതിയുടെ കിരീടമാണ് 150-ാം സങ്കീർത്തനം. ഞാനിത് പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ എന്നെ ശ്രവിക്കുക. ഞാനിപ്പോൾ 150-ാം സങ്കീർത്തനം മൂലഭാഷയിൽ ആലപിക്കുകയാണ്. നിങ്ങളിത് ശ്രവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിനെ ഞാൻ ദൈവസ്തവ മകുടം എന്ന് വിളിക്കുന്നതെന്ന്. ശ്രദ്ധാപൂർവം കേൾക്കുക. ഓരോ വരിയിലും രണ്ട് പ്രാവശ്യം വീതമാണ് ഹലലൂ 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 ഹലലൂ. അതിസുന്ദരമാണ്, അതിസുന്ദരം. പ്രിയപ്പെട്ടവരെ, വെറും 6 വരികളിൽ 13 പ്രാവശ്യം ഉയരുന്ന സ്തുതിക്ഷണം, 6 വരികളിൽ 13 സ്തുതിക്ഷണം, ഹലലൂ. ഇതാണ് സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ സമുചിതമായ ഉപസംഹാരം. ഓരോ വരിയിലും ക്രിയാധാതുവുണ്ട്, ഹലാൽ എന്ന ക്രിയാധാതു. സങ്കീർത്തന ഗ്രന്ഥ ക്രമീകരണത്തിൽ മറ്റ് 4 പുസ്തകങ്ങൾ, ഇത് 5-ാമത്തെ പുസ്തകമാണല്ലോ, 4 പുസ്തകങ്ങളുടെയും അവസാനം ഡോക്സോളജി ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഡോക്സോളജി എന്ന് വെച്ചാൽ ദൈവസ്തുതിയാണ്. എങ്കിൽ 5-ാം പുസ്തകത്തിൻ്റെ ഡോക്സോളജിയായി നമുക്ക് 150-ാം സങ്കീർത്തനത്തെ പരിഗണിക്കാം. ഇനി സങ്കീർത്തന ഗ്രന്ഥം മുഴുവൻ്റെയും ഡോക്സോളജിക്കൽ എൻഡിങ്ങായി 150-ാം സങ്കീർത്തനത്തെ പരിഗണിക്കാം. ഇനി ഒടുവിലോ ഓ കോൾ അനിഷ്മ, അതാണ്. അപ്പോൾ രസകരമാണ്, ശ്വാസമുള്ള എല്ലാം, ശ്വസിക്കുന്ന എല്ലാം, ശ്വാസമുള്ള സകലതും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ്. ശ്വാസമുള്ള സകലതും, മനുഷ്യർ മാത്രമല്ല, ശ്വാസമുള്ള സകലതും കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ ദൈവസ്തുതിയുടെ പ്രാപഞ്ചികമാനമാണ് അത് വെളിവാക്കുന്നത്. ഘടനയിലേക്ക് പോയാൽ വളരെ വ്യക്തമാണ്. 1-ാം വാക്യം സ്തുതിക്ഷണമാണ്. ആരെ സ്തുതിക്കണം? കർത്താവിനെ, കർത്താവാകുന്ന രാജാവിനെ സ്തുതിക്കണം. 2-ാം വാക്യം സ്തുതിക്കുള്ള കാരണങ്ങളാണ്. 3-ാം വാക്യം എങ്ങനെ സ്തുതിക്കണം, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ സ്തുതിക്കണം, സ്തുതി രീതിയാണ്. ഇനി 6-ാം വാക്യം സാർവത്രികമായ സ്തുതിക്ഷണമാണ്. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഘടന. 1-ാം വാക്യത്തിലേക്ക് വരാം. സ്തുതിക്കപ്പെടേണ്ടത് ആരാണ്, അല്ലെങ്കിൽ ആരെയാണ് സ്തുതിക്കുന്നത്? സ്തുതിപ്പ് എന്ന സാഹിത്യ രൂപത്തിൻ്റെ പൊതുഘടകമായ സ്തുതിക്ഷണം ഈ സങ്കീർത്തനത്തിലുടനീളം കാണാം. ഹലലൂ എന്നാൽ നിങ്ങൾ സ്തുതിക്കുവിൻ എന്നാണ്. അപ്പോൾ സ്തുതിക്ഷണമാണത്. ആദ്യ വരിയിലും അവസാന വരിയിലും ഹലലൂ യാ, കർത്തനെ സ്തുതിക്കുവിൻ. യാഹ്വേയുടെ പാതിയാണത്. യാഹ്വേ എന്നുള്ള ആ പദത്തിൻ്റെ പകുതി പ്രയോഗമാണ് യാഹ്, യാഹ്വേ. അപ്പോൾ ഹലലൂ യാഹ്, കർത്തനെ സ്തുതിക്കുവിൻ.
സ്തുതിക്കപ്പെടുന്നവൻ ആരാണ്? ഒന്നാം വാക്യം എന്താ പറയുന്നത്? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ തമ്പുരാനെ സ്തുതിക്കുവിൻ, അവിടുത്തെ ശക്തിയുടെ വാനവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് ആയിരിക്കുന്നവനാണ് അവിടുന്ന് തമ്പുരാൻ. ഖോദശ്, വിശുദ്ധ സ്ഥലം. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വർഗീയ വസതിയാണോ അതോ ഭൗമിക ദേവാലയമാണോ? രണ്ടിനും സാധ്യതയുണ്ട്. വിശുദ്ധ സ്ഥലത്ത് സ്വർഗവും ഭൂമിയും അന്യോന്യം സ്പർശിക്കുന്നു എന്നാണ് ക്രാവൂസ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 11:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലമായ ആലയത്തിലുണ്ട്, സ്വർഗത്തിലുള്ള കർത്താവ് തൻ്റെ സിംഹാസനത്തിലുണ്ട്. കണ്ടോ? അപ്പോൾ കർത്താവ് ഖോദശിൽ ഉണ്ട്, ഭൂമിയിലെ ആലയമാണ്. സ്വർഗത്തിലുള്ള കർത്താവ് തൻ്റെ സിംഹാസനത്തിലുണ്ട്. അപ്പോൾ ദേവാലയത്തെ കർത്തൃ സാന്നിധ്യമുള്ള സ്ഥലമായി കാണുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ്റെ കസേര ശരിക്കും ഭൂമിയിലെ ദേവാലയം എന്നൊരു ധ്വനി അവിടെയുണ്ട്. ഇനി നോക്കൂ, 68:24, ദൈവമേ അങ്ങയുടെ എഴുന്നള്ളത്തുകൾ അവർ കണ്ടു, എൻ്റെ രാജാവായ എൻ്റെ തമ്പുരാൻ്റെ വിശുദ്ധ സ്ഥലത്തെ, ഖോദശിലെ എഴുന്നള്ളത്തുകൾ. ഇതൊക്കെ ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന കർത്താവിൻ്റെ ആലയത്തെ, വിശുദ്ധ സ്ഥലത്തെ, ദേവാലയത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം റഖിയ ഒത്സ്, ശക്തിയുടെ വാനവിധാനം, അത് സ്വർഗീയ വസതിയുടെ പ്രതീകമാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളിലൂടെ ഭൂമിയിലെ ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന് കരുതപ്പെടുന്ന ജെറുസലം ദേവാലയവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാസവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ടിലും സൂചിതമാകുന്ന ഒറ്റ ധാരണ എന്താ? ദൈവം ഭരിക്കുന്നു, ദൈവം ഭരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ദൈവം ഭരിക്കുന്നു. സ്തുതികാരണം വ്യക്തമാക്കുന്നതാണ് രണ്ടാം വാക്യം. ദൈവത്തിൻ്റെ ധീരകൃത്യങ്ങൾ, ഗബൂറോത്ത്, മഹിമാതിശയം, റോവ് ഗൊതൽ, അതാണ് അവ. അപ്പോൾ ഈ ഓത്സ് ഗബൂറ രണ്ട് പദങ്ങളാണ്. ഓത്സ് ഗബൂറ, ഈ പദങ്ങൾ 24 സങ്കീർത്തന 8 വാക്യത്തിൽ ഒന്നിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ദൈവത്തെ മഹത്വത്തിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സങ്കീർത്തകൻ എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കാനായി ക്ഷണിക്കുന്നത് ദൈവം ലോകം ഭരിക്കുന്നു എന്നതിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവം ലോകം ഭരിക്കുന്നു. ഇനി മൂന്നാമത്തെ പാദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തുതി രീതിയാണ്, എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. 3-5 വരെയുള്ള വാക്യങ്ങളിൽ, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. അപ്പോഴേ ദേവാലയത്തിലെ ആരാധനയുൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സ്തുതി. ആരാധനാവേളയിലുള്ള സംഗീതം, സ്തുതിപ്പ്, സംഗീതോപകരണങ്ങൾ ഉപയോഗം, ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തെളിഞ്ഞു കേൾക്കാം. കാഹളം, വീണ, കിന്നരം, തപ്പ്, നൃത്തം, തന്ത്രികൾ, കുഴല്, മുഴങ്ങുന്ന കൈത്താളം, എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് സ്തുതി. പ്രിയപ്പെട്ടവരെ, കാഹളധ്വനി ദൈവഭരണ സൂചകമായി സങ്കീർത്തനം 47:5-7, 98:6 ദൈവഭരണ സങ്കീർത്തനങ്ങളൊക്കെ കാണാം. കൂടാതെ ദൈവം ഉപവിഷ്ടനായിരിക്കുന്ന വാഗ്ദാന പേടകം ജെറുസലമിലേക്ക് കൊണ്ടുവന്ന നേരത്ത് ഇവിടെ വർണ്ണിച്ചിട്ടുള്ള പല സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായി 2 Samuel 6:5, 1 Dinavruttantham 13:8, 15:28 ഒക്കെ, ഇവിടെയൊക്കെ ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ദൈവസ്തുതിയെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് സാർവത്രികമായ സ്തുതി ക്ഷണത്തിലേക്ക്, 6 വാക്യത്തിലേക്ക്
നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. അപ്പോൾ ആരാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? ആരാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? സർവജീവജാലങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊതുവെ സ്തുതിഗീതങ്ങൾ സാർവത്രികമാണ് കേട്ടോ. പൊതുവെ സമസ്ത ജനതകളെ, 117 സങ്കീർത്തനം 1 വാക്യം. ഭൂമി മുഴുവനുമേ, 100 സങ്കീർത്തനം 1 വാക്യം. ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം, 142. അപ്പോൾ സ്തുതിഗീതങ്ങൾ പൊതുവെ സാർവത്രികമാണ്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ശ്വാസമുള്ള സകലതും എന്ന് പറയും. ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടി വിവരണത്തെ സൂചിപ്പിക്കുന്നു. കാരണമെന്താ? കർത്താവിൻ്റെ ജീവശ്വാസം. കണ്ടോ, റുവാഹ്, സൃഷ്ടിക്ക് മുൻപേ ജലത്തിനു മീതെ വ്യാപരിച്ചിരുന്ന റുവാഹ്. മാത്രമല്ല, മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിയ ദൈവം, ശ്വാസം. അപ്പോൾ ഈ പറയുന്ന ശ്വാസമുള്ള സകലതും എന്ന പ്രയോഗം, പ്രിയപ്പെട്ടവരെ, സർവ സൃഷ്ടിയെയും മനുഷ്യ സൃഷ്ടിയെയും സൂചിപ്പിക്കുന്നു. ഒപ്പം ജലപ്രളയത്താലുള്ള എല്ലാ ജീവികളുടെയും നാശത്തെയും സൂചിപ്പിക്കുന്നു. കാരണം ഇതേ പ്രയോഗം, ശ്വാസമുള്ള സകലതും എന്ന പ്രയോഗം, 7:22 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം, ശ്വാസമുള്ള സകലതും നശിപ്പിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഭാഗത്തെ നമ്മൾ കാണുകയാണ്. പക്ഷേ ഈ വാക്യം വ്യക്തമാക്കുന്നത് സകല ജീവജാലങ്ങളുടെയും ശരിയായ ലക്ഷ്യം സ്തുതി ജീവിതമാണ് എന്ന് പറയാനാണ്. അതാണ് വ്യത്യാസം. നോക്കൂ, ജലപ്രളയത്താൽ ശ്വാസമുള്ള സകലതും നശിപ്പിക്കപ്പെട്ടെങ്കിൽ, കാരണമെന്താ? ദൈവത്തിന് ഇകഴ്ച നൽകിയവരാണവർ. സ്തുതിയുടെ നേരെ ഓപ്പോസിറ്റ്, ദൈവത്തെ ജീവിതം കൊണ്ട് അവഹേളിച്ചവരാണവർ. അങ്ങനെയാണ് അവിടെ നാശമുണ്ടാകുന്നത്. പക്ഷേ ഇവിടെയോ സ്തുതിപ്പ് ദൈവത്തെ ജീവിതം കൊണ്ട് സ്തുതിക്കുകയാണ്. അപ്പോൾ അധരം കൊണ്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ശരിയായ ജീവൻ്റെ ലക്ഷണം. ഇതാണ് ജീവജാലങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജെ.എൽ മെയ്സ് ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: ശ്വാസത്തിൻ്റെ മറ്റൊരു ഉപയോഗവും കർത്തൃസ്തുതിയേക്കാൾ ജീവിതത്തോട് കൂടുതൽ നീതി പുലർത്തുന്നില്ല. ശ്വാസമുണ്ടോ? സ്തുതിച്ചുകൊണ്ടിരിക്കുക. ശ്വാസമുണ്ടോ? സ്തുതിച്ചുകൊണ്ടിരിക്കുക. ജീവിതം മുഴുവൻ ഒരു കർത്തൃസ്തുതിയാകട്ടെ. മറ്റൊരു ശബ്ദവും കർത്തൃസ്തുതിയേക്കാൾ ജീവിതത്തിൻ്റെ കൃതജ്ഞത വ്യക്തമാക്കുന്നില്ല, പ്രകടമാക്കുന്നില്ല. ജീവിതം തന്നെ ഒരു ദൈവസ്തുതിയാണ്. ജീവിക്കുക എന്നാൽ സ്തുതിക്കുക എന്നർത്ഥം. ഇത് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വന്ന ഒരു ദമ്പതികളെ ഞാൻ പെട്ടെന്ന് ഓർത്തു വന്ന്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ 7 എന്തെല്ലാം അനുഭവങ്ങൾ. ഒരു മകൻ്റെ മരണം പോലും, ചെറുപ്പക്കാരനായ മകൻ്റെ മരണം പോലും ആ ദമ്പതികൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഏറെ. പക്ഷേ അവരെന്നോട് പറഞ്ഞത്, അച്ഛാ, ഈ 7 എന്തെല്ലാം ദുരനുഭവങ്ങൾ. എനിക്ക് നന്നായിട്ട് അറിയാം അവർ, കാരണം നല്ല പരിചയം ഉള്ളവരാണ്. അച്ഛനറിയാമല്ലോ എത്രയെല്ലാം ദുരിതങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഇതാണ്, അച്ഛാ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്തുതിയാണ്, സ്തുതിയാണ്, സ്തുതിയാണ്. കടന്നുപോയ ഓരോ നിമിഷത്തിലും ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആ സ്തുതിയാണ് കരുത്ത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ക്രമമായി ഭംഗിയായി വരുന്നത് കാണുന്നു. സ്തുതിയാണ് കരുത്ത്. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൻ്റെ ക്രിസ്തുശാസ്ത്രപരമായ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ
പാട്ട് പാടിയിട്ടുണ്ടോ? നിങ്ങളെന്ത് പറയുന്നു? ഈശോ പാട്ട് പാടിയിട്ടുണ്ടോ? ഓ, തീർച്ചയായും. ഈശോ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പറയാനാണെങ്കിൽ ഏറെയുണ്ട്. ഈശോ സിനഗോഗിൽ പ്രവേശിച്ചു എന്ന് കാണുന്നില്ലേ? പതിവ് പോലെ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് കണ്ടോ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. എന്താ പ്രാർത്ഥന? സ്തുതിഗീതങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവിനോട് ഈ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും പറയും, ഓ, ഈശോ ആരോടാ പ്രാർത്ഥിച്ചേ? അപ്പോൾ ദൈവമാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സ്നേഹാനുഭവമാണ്. അതുകൊണ്ടാണ് ഈശോ രാത്രി മുഴുവൻ മലയിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പലയിടത്തും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് സ്നേഹബന്ധത്തിൻ്റെ അനുഭവമാണ് പ്രാർത്ഥന, സ്നേഹത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സിനഗോഗിലുള്ള ജനത്തോടുകൂടെയുള്ള ഈശോയുടെ സങ്കീർത്തന പ്രാർത്ഥനകൾ ആലാപനമാണത്, ആലാപനമാണത്. ഈശോ ജനിച്ചപ്പോൾ തന്നെ പാട്ടാണ് കേട്ടത് അല്ലേ? ശരിയല്ലേ? ഈശോയുടെ ജനനം തന്നെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടുള്ള ജനനമായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇനി ജനിക്കുന്നതിന് മുന്നേ തന്നെ പാട്ട്, ജനിക്കുന്നതിന് മുന്നേ തന്നെ സഖറിയ ഗീതം. ശരിയാണ്, സ്നാപകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഗീതമാണെങ്കിലും അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിൽ വരാനിരിക്കുന്നവനെക്കുറിച്ചാണ് നല്ലൊരു പങ്കും ആ സ്തുതിഗീതത്തിൽ, ആ സഖറിയ ഗീതത്തിലുള്ളത്. ഇനി സഖറിയായുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന മറിയം എലീശാമ്മയെ ഒന്ന് അഭിവാദനം ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മ നിറവ് അവർക്കുണ്ടായി. പിന്നെ എന്തുണ്ടായി? പിന്നെ നമ്മൾ മഞ്ഞിഫിക്കാത്ത് കേൾക്കുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം. നോക്കൂ, ഈശോ ഉദരത്തിൽ ഉരുവാകുന്ന ആ പ്രാരംഭ നിമിഷങ്ങൾ പോലും വലിയ സ്തുതിപ്പിൻ്റെ, വലിയ സംഗീതത്തിൻ്റെ തലമായി മാറുകയാണ്. പിന്നെ നുങ്ക് ദിമിത്തിസ് ഉണ്ണിയെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ സൈമൺ ഷിമയോൻ, നുങ്ക് ദിമിത്തിസ്, ഇപ്പോൾ കർത്താവെ എന്നെ വിട്ടയക്കണമേ സമാധാനത്തിൽ. പാട്ടാണ് പ്രിയപ്പെട്ടവരെ, പാട്ടാണ്. ഈശോയുടെ ജീവിതം ലോകത്തിന് സംഗീതം സമ്മാനിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനവും ഈശോയുടെ ജീവിതവും ഈശോയുടെ സന്ദേശവും ഈശോയുടെ പീഡാസഹന മരണോത്ഥാനങ്ങളും പ്രിയപ്പെട്ടവരെ ലോകത്തിന് സംഗീതം സമ്മാനിച്ചിരിക്കുന്നു. ഇനി പീഡാനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അവർ ഒരു സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ഒലിവു മലയിലേക്ക് പോയി എന്നല്ലേ? അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് നോക്കൂ, ഞാൻ പറയുന്നത് ഈ സ്തുതിപ്പ്, ഈ കീർത്തനം, ആലാപനം, ഇതൊക്കെ ഈശോയുടെ സ്വഭാവമാണെന്നാ. കുരിശിൽ കിടന്നു പോലും ആലപിച്ചില്ലേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 31:5 മറിയം തൻ്റെ കുഞ്ഞിനെ ഉണ്ണിയായിരിക്കുമ്പോഴേ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. യഹൂദമ്മമാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു മക്കളെ. എങ്ങനെ തുടക്കമേതാ? ഇതാണ്, അങ്ങേക്കരങ്ങളിൽ ദൈവമേ, അങ്ങേക്കര കർത്താവെ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം കിടക്കാൻ. ഇതാണ് കൊച്ചുങ്ങളെ അമ്മമാർ പഠിപ്പിച്ചത്. 3 ദിവസം നീളുന്ന ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തൻ്റെ അമ്മയായ മറിയം തന്നെ എങ്ങനെ ഉറങ്ങണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ആ പാട്ട് ഈശോ പാടി. 30 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ 3 ദിവസത്തെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ച പാട്ട് പാടിക്കൊണ്ടാണ് പോയത്. ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങനെ ഉപേക്ഷിച്ചു? കുരിശിൽ കിടന്നു പോലും സങ്കീർത്തനം പാടുന്ന കർത്താവായ ഈശോ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പാട്ടിന് മറ്റൊരു തലമുണ്ട്. സ്നേഹത്തിൻ്റെ പാട്ട് പഠിപ്പിക്കുന്ന ഈശോ, സ്നേഹഗായകൻ പുതുഗാനം പഠിപ്പിക്കുന്നു. ശിഷ്യനായ യോഹന്നാൻ, സുവിശേഷകൻ, ലേഖനങ്ങൾ എഴുതിയവൻ, ആ മനുഷ്യന് സംഭവിച്ചത് വലിയ മാറ്റമാണ്.
യാക്കോബ് യോഹന്നാൻ നമുക്കറിയാത്തവരല്ല. ആരാ? ബിനൈ രഗഷ്. എന്താ ബിനൈ രഗഷ്? ഈട്ടി മുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ് ബിനൈ രഗഷ്. ബോനർഗസ് പെശ കാണുന്ന അർത്ഥം. ഈ ടീമിൻ്റെ അടുത്ത് നിന്നാ കത്തിപ്പോകുന്ന, അങ്ങനെ തന്നെയാ. സമരിയാക്കാരുടെ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ സ്വീകരിച്ചില്ല യേശുവിനെ അവർ. ഉടനെ യാക്കോബ് യോഹന്നാൻ അവർ പറയുകയാണ്, എന്ത്? അഗ്നി ഇറക്കി, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇതുങ്ങളൊക്കെ ദഹിപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കണ്ടോ, ഭീകരവാദ ഈ ടീമാണ്. മാത്രമല്ല കസേര, കസേര കളി. മാർക്കോസിൻ്റെ സുവിശേഷം നേരിട്ട് വന്ന് ഒരു എളുപ്പമില്ലാതെയാണ് അവർ പറഞ്ഞത്, ഞങ്ങളെ അങ്ങ് രാജ്യത്തിൽ അങ്ങ് അവരോധിതനാകുമ്പോൾ, രാജ്യം ഭരണം അങ്ങ് ഏറ്റെടുക്കുമ്പോൾ അങ്ങ് വരുമല്ലോ, ഇടത്തും വലത്തും ഞാനും ദാ എൻ്റെ സഹോദരനും. കണ്ടോ, ഇതാണ് ഇവരുടെ നേച്ചർ. പക്ഷേ പിന്നീട് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നേഹഗായകനായി മാറി. ദൈവം സ്നേഹമാകുന്നു എന്ന ലോകം കണ്ട അതിസുന്ദരമായ പ്രമേയം, ആ പ്രഖ്യാപനം യോഹന്നാൻ്റെ തൂലികയിൽ നിന്നാണ് വന്നത്. സ്നേഹം, സ്നേഹം, സ്നേഹം. സ്നേഹഗായകനായി യോഹന്നാൻ മാറിയത് എങ്ങനെ? ഈശോയുടെ മാറിൽ ഒന്ന് ചാഞ്ഞതോടെയാണ്. ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് സ്നേഹത്തിൻ്റെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. സ്നേഹത്തിൻ്റെ താളം, സ്നേഹത്തിൻ്റെ സംഗീതം, സ്നേഹത്തിൻ്റെ സംഗീതോപകരണങ്ങൾ ആ ഹൃദയത്തിൻ്റെ മിടിപ്പിൽ പകർന്നുകിട്ടി യോഹന്നാൻ. അങ്ങനെയാണ് സ്നേഹ ഗായകൻ പുതുഗാനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്ന് സംഗീതം പഠിച്ചവരുടെ വലിയൊരു നിരയുണ്ട്. അപ്പസ്തോലന്മാർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞു ദേവാലയത്തിൽ, ലൂക്ക 24:53. വിശ്വാസിഗണവും ദൈവസ്തുതിയിൽ മുഴുകി യേശുവിൽ നിന്ന് സംഗീതം പഠിച്ചവരാണവർ. സ്നേഹസംഗീതം, സ്തുതിഗീതം പഠിച്ചവരാണവർ. അപ്പസ്തോല പ്രവർത്തനം 2:47, 4:21, 10:46. തടവറയിൽ പോലും കീർത്തനമാലപിക്കാൻ, ജയിലിൽ പോലും കീർത്തനമാലപിക്കാൻ പൗലോസിനെയും സീലാസിനെയും പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ സ്നേഹഗായകനാണ്. അപ്പസ്തോല പ്രവർത്തനം 16:25. ഇതുപോലെ ക്രിസ്തു സ്തുതിപ്പിൻ്റെ ഗീതം പഠിച്ചവൻ, ജീവിച്ചവൻ, പാടിയവൻ, അത് പഠിപ്പിച്ചവൻ. ഇനി 150-ാം സങ്കീർത്തനത്തിൻ്റെ സ്പിരിച്വൽ ഇൻ്റർപ്രിറ്റേഷൻ. എനിക്ക് ഈ സങ്കീർത്തനം എന്താണ് എന്നോട് പറയുന്നത്? സംഗീതത്തിൻ്റെ ശക്തിയും ഗുണവും വെളിവാക്കുന്ന സങ്കീർത്തനമാണ് 150-ാം സങ്കീർത്തനം. ദൈവസ്തുതി വാദ്യമേളങ്ങളോടുകൂടെ, സംഗീതത്തിൻ്റെ സവിശേഷ സ്ഥാനം യഹൂദരും ക്രൈസ്തവരും വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ആരാധനാക്രമത്തിൽ വ്യക്തമാണ്. താനും സെറാഫുകളുടെ ദൗത്യമാണ് സ്തുതിക്കുന്നവൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ലൂസിഫർ മാലാഖിയായിരുന്നു എന്നാണല്ലോ. ലൂസിഫർ, ലൂസിഫറിനെ പാരമ്പര്യം ചിത്രീകരിച്ചിട്ടുള്ളത് ശരീരം മുഴുവൻ, അശരീരിയാണെങ്കിലും, സംഗീതോപകരണം പിടിപ്പിച്ചിരുന്ന മാലാഖി എന്നാണ്. അതായത് മൂവ് ചെയ്യുമ്പോഴൊക്കെ മ്യൂസിക്കായിരുന്നു എന്നാണ് ലൂസിഫർ. പക്ഷേ താഴെ വീണ്, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ നിലം പതിച്ചത് പാട്ടില്ലാതായ നിമിഷമാണ്, പാട്ട് നഷ്ടപ്പെട്ട നിമിഷമാണ്. അരോചകമായ പാട്ട്, പാട്ട് പോലും പിന്നീട് ലൂസിഫറിന് അരോചകമായി എന്നാണ്. പാപത്തിലേക്ക് കൂപ്പുകുത്തിയതിനു ശേഷം തിന്മയിൽ പാട്ടില്ല, തിന്മയിൽ ആനന്ദമില്ല. പ്രിയപ്പെട്ടവരെ, യഹൂദ സ്തുതി പാരമ്പര്യം ബൈബിളിൽ വ്യക്തമാണ്. ഇസ്രായേലിന് സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനെ സങ്കീർത്തന 22:3 സൂചിപ്പിക്കുന്നുണ്ട്. സ്തുതിയുടെ മേലങ്കി അണിയുന്നതിനെക്കുറിച്ച് യേശയ്യ 61:3 പറയുന്നുണ്ട്. ജെറുസലേം ദേവാലയ കൊയറിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പലയിടത്തുമുണ്ട്. സ്തുതിയുടെ ഗുരുകുലമാണ് സങ്കീർത്തന ഗ്രന്ഥം. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, എഫേസ്യസ് 5:19, കൊളോസസ് 3:16, ഹെബ്രായരുടെ ലേഖനം 13:15. സ്തുതിയുടെ ബലി, സാക്രിഫൈസ് ഓഫ് പ്രൈസ്, അധരങ്ങളുടെ ഫലം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ പഠനം നമ്മൾ നടത്തിയത് അധരങ്ങളെ
അൾത്താരയാക്കി മാറ്റാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 8 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഈ പഠനം അധരങ്ങളെ അൾത്താരയാക്കി മാറ്റാനാണ്. സ്തുതിയുടെ ബലിയർപ്പണമാണ് സങ്കീർത്തനം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഏർപ്പാട്. അതുകൊണ്ട് സ്തുതിയുടെ ഒരു ആത്മീയത നമ്മൾ സ്വന്തമാക്കിയെങ്കിൽ, സങ്കീർത്തന ഗ്രന്ഥത്തിൽ നിന്ന് സ്തുതിപ്പ് പഠിച്ചെങ്കിൽ, ഈ പാഠങ്ങളെല്ലാം ഫലവത്തായി എന്ന് ഉറപ്പ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ പാട്ട് പഠിപ്പിച്ച ആ സ്നേഹഗായകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും നിരന്തരം പേറുക, ക്രിസ്തുവിൽ ദൈവാരാധന ഉയർത്തുക, അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും. അങ്ങനെ ഒരു സങ്കീർത്തനം പോലെ ജീവിതം ആയി മാറട്ടെ. അക്രൈസ്തവ സഹോദരനായ പെരുമ്പടവം എഴുതിയ ആ നോവൽ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഒരു സങ്കീർത്തനം പോലെ. അതുപോലെ സങ്കീർത്തനം പോലെയാവട്ടെ നമ്മുടെ ജീവിതം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം.